ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം എല്ലാവർക്കും രഹസ്യങ്ങളുടെ ചുരുളഴിയുന്ന ഒരു അത്യുഗ്രൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം. അതെ, ഇപ്പോൾ ഞാൻ ഇടുന്നത് പ്രമോയാണ്. കാരണം എപ്പിസോഡ് വരാനായിട്ട് കുറച്ച് വൈകും. പക്ഷെ എത്ര വൈകിയാലും ഇന്നത്തെ വിശേഷം അടിപൊളിയാണ്. അതുകൊണ്ട് എപ്പിസോഡ് ഇടുന്നതായിരിക്കും. പ്രമോ കേട്ടാലും എല്ലാവരും എപ്പിസോഡിനായിട്ട് കാത്തിരിക്കേണ്ടതാണ്. അപ്പം ഞാൻ അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഇന്നത്തെ പ്രമോയിലേക്ക് തന്നെ നമുക്ക് കടന്നാലോ അല്ലേ? അങ്ങനെ നമ്മുടെ രാഹുൽ ആകെ ടെൻഷൻ അടിച്ചിരിക്കുക. കുമാരൻ എന്ന് പറഞ്ഞ ആളോട് രാഹുൽ ചോദിക്കുക, നീ കണ്ട ആ സ്ത്രീ ഇവര് തന്നെയാണോ എന്നും. അപ്പോൾ കുമാരൻ ആലോചിച്ച് നോക്കുവാണ്, അതെ സർ, ഞാൻ കണ്ട ആ സ്ത്രീ ഇവര് തന്നെയാണ്. ഇവർക്ക് സംസാരശേഷി ഇല്ലല്ലോ, പിന്നെ ഇവരെങ്ങനെയാണ് എന്നോട് കുഞ്ഞിനെ ചോദിച്ചത്? ആ, ഇവരുടെ കൂടെ ഒരുത്തനും കൂടി ഉണ്ടായിരുന്നു. എൻ്റെ സാറേ, അവൻ എന്നെ ഒരുപാട് ഭീഷണിപ്പെടുത്തിയാ ചോദിച്ചത്, ആ കുഞ്ഞിനെ കിട്ടിയില്ലെങ്കിൽ എൻ്റെ മുട്ടുകാല് രണ്ടും തല്ലി ഓടിക്കുമെന്നാ എന്നോട് പറഞ്ഞത്. എൻ്റെ ദൈവമേ, അന്ന് സാറിന് ആ കുഞ്ഞിനെ എടുത്ത് തന്നതുകൊണ്ട് എനിക്കിനി സമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ലെന്ന തോന്നുന്നേ. സാറേ, ഒരു കാര്യം ചെയ്, എന്നെ ഒന്ന് സഹായിക്കേ. കുഞ്ഞ് എവിടെയാണെന്ന് ഒന്ന് പറ, ചൂണ്ടിക്കാണിച്ചാൽ മതി. എനിക്ക് പിന്നെ വേറൊരു കാര്യം പറയേണ്ടി വരില്ലല്ലോ. ആ കുഞ്ഞ് എവിടെയാണെന്ന് ഞാനൊന്ന് ചൂണ്ടിക്കാണിച്ചേക്കാം. ആ കുഞ്ഞിൻ്റെ അവകാശമൊന്നും ചോദിച്ചുകൊണ്ട് അവർ വരാൻ പോകുന്നില്ല. അത് കേട്ടതും നമ്മുടെ രാഹുല്, ഇല്ല ഇല്ല, അതൊന്നും എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. ആ കുഞ്ഞ് എവിടെയെങ്കിലൊക്കെ ഉണ്ടാവട്ടെ, അത് ഞാൻ എങ്ങനെയാ തന്നോട് പറയുന്നത്? ദേ, അന്ന് ഞാൻ തനിക്ക് ഇതിന് ആവശ്യമുള്ള കാശ് തന്നതാ, പിന്നെയും താൻ ഇത് തന്നെ ചോദിച്ചുകൊണ്ട് വരുന്നത് ശരിയാവില്ല. ദേ സാറേ, എൻ്റെ ജീവനും കൂടെ ഒന്ന് നോക്കണ്ടേ? സാറിന് അന്ന് ഞാൻ കുഞ്ഞിനെ തന്ന രാത്രി സാറിന് ഓർമ്മയുണ്ടോ? നല്ല ഓർമ്മയുണ്ട് എന്നും പറഞ്ഞ് രാഹുൽ ആലോചിച്ച് നോക്കുകയാണ്. അന്ന് ആ പാതിരാത്രി നല്ല മഴയുള്ള സമയം, നമ്മുടെ രാഹുൽ ആ വീടിൻ്റെ ഉമ്മറത്ത് കാത്തു നിൽക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ടെൻഷനോടുകൂടെ നന്നായിട്ട് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ദൈവമേ, ആ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് എനിക്ക് കിട്ടണം, ആ കുഞ്ഞിനെ എനിക്ക് കിട്ടിയേ തീരൂ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് തന്നെ നിൽക്കുക. ഈ സമയം നമ്മുടെ കുമാരൻ എന്ന് പറയുന്ന ആള് ചോര കുഞ്ഞിനെയും കൊണ്ട് രാഹുലിൻ്റെ അടുത്തേക്ക് വരികയാണ്. ഇന്ന് സാറേ, സാറ് ചോദിച്ച ആ പെണ്ണിൻ്റെ കുഞ്ഞ് നല്ല ആരോഗ്യമുള്ളൊരു കുട്ടി, നല്ല മിടുക്കി പെൺകുട്ടി. സാറ് തന്നെ നോക്ക്, അതിശയിച്ചു പോകും കണ്ട, അത്രയ്ക്ക് സുന്ദരമായ മുഖം എന്നും പറഞ്ഞുകൊണ്ട് കുമാരൻ ആ കുഞ്ഞിനെ രാഹുലിൻ്റെ കൈകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ആ കുഞ്ഞിനെ മേടിച്ച് രാഹുല് അതിൻ്റെ മുഖമൊന്ന് നോക്കി, എന്തൊരു നല്ല സുന്ദരമായ മുഖം, അതെ, ഇത് ഈ കുഞ്ഞിനെ എനിക്ക് വേണം എന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ പറയുക, അപ്പം കുമാരൻ, സാറ് എങ്ങോട്ടാണ് ഈ കുഞ്ഞിനെയും കൊണ്ട് പോകുന്നത് എന്നും ചോദിക്കുകയാണ്. എൻ്റെ ഭാര്യ മയക്കത്തിലാണ്, അവൾ ഉറക്കം ഉണരുന്നതിന് മുമ്പ് ഈ കുഞ്ഞിനെ എനിക്ക് അവളുടെ അടുത്ത് കിടത്തണം, എന്നിട്ട് ഇത് ഞങ്ങളുടെ കുഞ്ഞാണെന്ന് അവളോട് എനിക്ക് പറയണം എന്നും ഷാരിയോട് പറയാനായിട്ട് നമ്മുടെ രാഹുൽ ആ കുഞ്ഞിനെ മേടിക്കുകയാണ്. അതേ പ്രേക്ഷകരെ കാത്തിരുന്ന ആ നിമിഷം തന്നെയാണ് ആ കുഞ്ഞ് മറ്റാരുമല്ല, ഏറ്റവും കൂടുതൽ അഹങ്കരിച്ച സരയു തന്നെയാണ് ആ കുഞ്ഞ് എന്നുള്ളതാണ് ഇവിടെ ഇന്നത്തെ രഹസ്യത്തിൻ്റെ ചുരുളഴിയുന്നത്. സരയുവാണ് ആ കുഞ്ഞ്. രാഹുലിനും ഷാരിക്കും ജനിച്ച കുഞ്ഞിന് എന്ത് സംഭവിച്ചു എന്ന് ഇനി ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അതെ, ഷാരി മയക്കത്തിൽ നിന്ന് ഉറക്കം ഉണരുന്നതിന് മുമ്പ് ഷാരിയുടെ അടുത്ത് കൊണ്ടുപോയി താരയ്ക്ക് ജനിച്ച കുഞ്ഞിനെ വെക്കണമെന്നും പറഞ്ഞാണ് കുമാരൻ്റെ കയ്യിൽ നിന്നും നമ്മുടെ രാഹുൽ ആ കുഞ്ഞിനെയും മേടിച്ചുകൊണ്ട് പോയത്. അതോർത്ത് രാഹുൽ പെട്ടെന്ന് ഞെട്ടലോടുകൂടെ കുമാരനെ നോക്കി, എന്താ സാർ, സാറെന്താ ആലോചിക്കുന്നേ? ഏയ്, ഇല്ലടോ, അന്നത്തെ രാത്രി ഞാൻ ആലോചിക്കുമായിരുന്നു സാർ. അന്ന് സാർ എന്നോട് പറഞ്ഞത് ഞാൻ ഇന്നും ഓർക്കുന്നു. ആ കുഞ്ഞിനെ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുമ്പോൾ സാറ് പറഞ്ഞത് ഇങ്ങനെയല്ലേ, ആ കുഞ്ഞിനെ സാറിൻ്റെ ഭാര്യയുടെ അടുത്ത് കൊണ്ടുവന്ന് കിടത്തണമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ജനിച്ച കുഞ്ഞ് ഇല്ലാതായി എന്നല്ലേ സാറ് പറഞ്ഞത്? അപ്പോൾ അതിൻ്റെ അർത്ഥം സാറിൻ്റെ മകൾ തന്നെയാണോ ആ ഊമയായ പെൺകൊച്ചിൻ്റെ കുഞ്ഞ്? പറ സാർ, അതല്ലേ സത്യം എന്നും ചോദിക്കുകയാണ്. എടോ, എനിക്കിപ്പോൾ തന്നോട് പറയാതിരിക്കാനും പറ്റില്ല, പറയാനും പറ്റില്ല. പക്ഷേ സത്യത്തിൽ താൻ ചോദിച്ചത് തന്നെയാണ് സത്യം. പക്ഷേ ആ കുഞ്ഞ് എൻ്റേത് മാത്രമാണോ? എൻ്റെ ഭാര്യയിൽ എനിക്കുണ്ടായതല്ല, ആ താരയിൽ എനിക്കുണ്ടായ കുഞ്ഞാത്. എന്നാലും അതെൻ്റെ മകളല്ലേ, അവള് ഞങ്ങളോടൊപ്പമല്ലേ ജീവിക്കേണ്ടത്? ഇനി വർഷങ്ങൾക്ക് ശേഷം, 20 വർഷത്തിന് ശേഷം അവൾ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞ ഒന്ന് ചിന്തിച്ച് നോക്ക്, അവൾക്കിത് സഹിക്കാൻ പറ്റുമോ? ചിലപ്പോൾ അവൾ ആത്മഹത്യ വരെ ചെയ്യും. എൻ്റെ സാറേ, എത്രയൊക്കെ ആയാലും വേറൊരാളുടെ കുഞ്ഞല്ലല്ലോ, സാറിൻ്റെ കുഞ്ഞല്ലേ. അപ്പം പിന്നെ ആ കുഞ്ഞിലെ അവകാശം സാറിനുള്ളതാണ്. സാർ ഈ കാര്യങ്ങളൊക്കെ കുടുംബത്തിനോട് തുറന്നു പറ. എടോ, 20 വർഷവും ഞാൻ അവളെ പൊന്നു പോലെയാണ് വളർത്തിയത്. അങ്ങനെയുള്ളപ്പോൾ എനിക്ക് അവളോട് പറയാൻ പറ്റുമോ നീ എൻ്റെ മാത്രം മകളാണ്, എൻ്റെ ഭാര്യയോട് എനിക്ക് പറയാൻ പറ്റുമോ? താനൊന്ന് ചിന്തിച്ച് നോക്ക് എന്നൊക്കെ പറയുക. സാറേ, എനിക്ക് മനസ്സിലാവും. പക്ഷേ ഇപ്പം രംഗത്തിറങ്ങിയിരിക്കുന്നത് കുഞ്ഞിൻ്റെ യഥാർത്ഥ അമ്മയാണ്. ആ അമ്മയുടെ മുൻപിൽ സാറിനെന്നല്ല ദൈവത്തിന് പോലും ഉത്തരം പറയാതിരിക്കാൻ പറ്റില്ല സാറേ. അതുകൊണ്ട് സാറ് സൂക്ഷിക്കണം. ആ കുഞ്ഞിനെ സാറിന് എന്നേക്കുമായി നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ സാറ് സത്യങ്ങളെല്ലാം എല്ലാവരോടും തുറന്നു പറഞ്ഞേ പറ്റൂ. എന്തായാലും സാറൊന്ന് നന്നായിട്ട് ആലോചിച്ച് നോക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രാഹുലിനോട് ഒരുപാട് ഉപദേശങ്ങൾ നൽകുകയാണ് കുമാരൻ. ഇതെല്ലാം കേട്ടപ്പോൾ രാഹുൽ ആകെ ടെൻഷൻ അടിച്ചു. ഈശ്വര, ഇത്രയും വർഷം പൊന്നുപോലെ വളർത്തിയ എൻ്റെ സരയും മോള് എൻ്റെ
കൈവിട്ടു പോകുമോ? എൻ്റെ ഷാരി ഇത് എങ്ങനെ സഹിക്കും? ആ കുഞ്ഞ് ഷാരിയുടേതല്ലാന്ന് അറിഞ്ഞ അവൾക്ക് എന്നോട് ക്ഷമിക്കാൻ പറ്റുമോ? ഞങ്ങൾക്ക് ജനിച്ച ആ കുഞ്ഞ് ഇല്ലാതായെന്ന് അവളറിഞ്ഞ അവൾ തകർന്നു പോവില്ലേ? അതെ, എൻ്റെ കുടുംബജീവിതം തകർന്നുകൊണ്ടിരിക്കുക. ഞാൻ രൂപയോടും കുടുംബത്തിനോടും ചെയ്തതിനൊക്കെയുള്ള ശിക്ഷ എനിക്ക് തിരിച്ചടിയായി കിട്ടിക്കൊണ്ടിരിക്കുക. ഇനി ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ദൈവമേ, ഞാൻ ആരുടെയെങ്കിലും മുഖത്ത് എങ്ങനെ നോക്കും? എൻ്റെ മോളുടെ മുഖത്ത് എങ്ങനെ നോക്കും? ഷാരിയുടെ മുഖത്ത് എങ്ങനെ നോക്കും? അവളല്ലെങ്കിൽ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ആ സമയത്ത് അവളെ ഞാൻ ചതച്ചു എന്നറിഞ്ഞ ഉറപ്പായിട്ടും അവൾക്കത് സഹിക്കാൻ പറ്റില്ല. ചന്ദ്രസേനൻ്റെ കുഞ്ഞാണ് താരയ്ക്ക് ജനിച്ചതെന്നും പറഞ്ഞ് രൂപയെ തെറ്റിദ്ധരിപ്പിച്ചു. അങ്ങനെ പല കാര്യങ്ങളും ചെയ്തു. ഈശ്വര, ഇനി ഞാൻ എന്തൊക്കെ അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കുമാരൻ്റെ കയ്യിൽ കുറച്ച് കാശ് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ രാഹുല് അവിടെ നിന്നും തകർന്ന് അങ്ങോട്ട് പോവുകയാണ്. ഇതേ സമയം കുമാരൻ എത്രയൊക്കെ അഭിനയിച്ചാലും എത്രയൊക്കെ ഒളിപ്പിച്ചു വെച്ചാലും കുഞ്ഞിൻ്റെ അമ്മ കുഞ്ഞിനെ തേടി എത്തിയിരിക്കും. ഏതൊരമ്മയിൽ നിന്നും മക്കളെ പിരിക്കാൻ ഒരു ദൈവത്തിനും പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കുമാരൻ അവിടെ നിന്നും പോവുകയാണ്. സത്യം എന്തായാലും ദൈവത്തിൻ്റെ കയ്യിൽ നിന്നും തന്നെ തെളിയട്ടെ എന്നും പറഞ്ഞ് കുമാരൻ പോയി കഴിഞ്ഞതും നമ്മുടെ രാഹുല് നേരെ വീട്ടിലെത്തി. തലയ്ക്ക് കയ്യും കൊടുത്ത് ആകെ വിഷമിച്ച് രാഹുലിൻ്റെ ഇരിപ്പ് കണ്ട് സരയും ഷാരിയും അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു. എന്താ അച്ഛാ, എന്ത് പറ്റി? അച്ഛൻ എന്താ ആകെ വിഷമിച്ചിരിക്കുന്നത്? ആ വന്ന ആളാരാണ്? അമ്മ പറഞ്ഞു അച്ഛനെ തേടി ഒരാളെത്തിയെന്ന്. അതാരാണ് എന്നും ഷാരിയും സരയും മാറ്റി ചോദിക്കുക. അത് കേട്ടതും രാഹുൽ ഒന്നും മിണ്ടാതിരിക്കുക. പറയച്ചാ, അച്ഛൻ ഇങ്ങനെ തളർന്നിരിക്കുന്നത് കണ്ട് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പറയച്ചാ, അതാരാണ് എന്നും ചോദിക്കുകയാണ്. അതൊരാൾ മോളെ, വർഷങ്ങൾക്ക് മുമ്പ് താരയ്ക്ക് കുഞ്ഞ് ജനിക്കുമ്പോൾ അയാളാണ് കുഞ്ഞിനെ അവിടെ നിന്ന് മാറ്റിയത്. അയാൾ എന്തിനാ കുഞ്ഞിനെ മാറ്റുന്നത്? ആ സംസാരശേഷി ഇല്ലാത്തവളുടെ കുഞ്ഞിനെ അവളുടെ അരികിൽ തന്നെ വെക്കേണ്ടതായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ കുഞ്ഞ് അവൻ്റേതാണെന്ന് എത്രയും പെട്ടെന്ന് തെളിയിക്കായിരുന്നു. അല്ല അച്ഛാ, ഞാൻ അച്ഛനോടൊരു കാര്യം ചോദിക്കട്ടെ. ആ താര ആൻറ്റി എന്ന് പറയല്ല, ആ താരയെന്ന് പറയുന്ന സ്ത്രീ സേനൻ്റെ കുഞ്ഞിനെ പ്രസവിച്ചു എന്ന് അച്ഛൻ പറയുന്നു. അവരെ നശിപ്പിച്ചത് സേനനാണെന്ന് അച്ഛൻ പറയുന്നു. അത് ആൻറ്റി അറിഞ്ഞതുകൊണ്ടാണല്ലോ അയാളെ പുറത്താക്കിയത്. അങ്ങനെയുള്ളപ്പോ ആൻറ്റി പ്രസവിച്ച് ആ കുഞ്ഞ് എവിടെ പോയി? ആ അച്ഛനെ കാണാൻ വന്ന ആളാണ് ആ കുഞ്ഞിനെ മാറ്റിയതെങ്കിൽ ആ കുഞ്ഞിനിപ്പോൾ എൻ്റെ വയസ്സുണ്ടാവില്ലേ? ഒരു 10-20 വർഷം മുമ്പാണ് ആ കുഞ്ഞ് ജനിച്ചതെങ്കിൽ എൻ്റെ അതേ പ്രായം. ആ കുഞ്ഞ് എവിടെയെങ്കിലും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ടാവില്ലേ? എന്നാ അച്ഛനൊരു കാര്യം ചെയ്, ആ കുഞ്ഞിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കച്ചാ. അങ്ങനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൻറ്റിയുടെ കയ്യിൽ നിന്നും നമുക്ക് ഇനിയും ഒരുപാട് സന്തോഷകരമായ കാര്യങ്ങൾ കേൾക്കാൻ പറ്റും. കാരണം സേനൻ്റെ കള്ളത്തരം നമ്മൾ അവരുടെ മുൻപിൽ തെളിയിക്കുകയാണ്. ആൻറ്റിയുടെ മുൻപിൽ ആൻറ്റി അല്ലെങ്കിലെ സ്വത്തുക്കളൊക്കെ എനിക്ക് എഴുതി തരാൻ കാത്തിരിക്കുക. ഇത്രയും നാളും ആ സേനൻ എല്ലാവരെയും ഭീഷണിപ്പെടുത്തില്ലേ? ഇനി ആ കുഞ്ഞിനെ അച്ഛൻ കണ്ടുപിടിക്കേ. എന്നിട്ട് ആ കുഞ്ഞിനെ സേനൻ്റെ മുന്നിൽ കൊണ്ട് നിർത്ത്. എന്നിട്ട് അവനോട് പറ, ഈ കുഞ്ഞിനെ കാണിച്ച് രൂപയോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയുമെന്ന്. ചിലപ്പോൾ ആ കുഞ്ഞിനെ ആ കിരണിൻ്റെയോ കല്യാണിയുടെയോ കിരണിൻ്റെയോ സോണയുടെയോ മുഖച്ചായി ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. അത് കേട്ടതും രാഹുൽ ഞെട്ടലോടുകൂടെ സരയുൻ്റെ മുഖത്തേക്ക് നോക്കുക. ഈശ്വര, കിരണിൻ്റെയോ സോണയുടെയോ മുഖച്ചായി അല്ല ആ കുഞ്ഞിന്, നിൻ്റെ മുഖച്ചായ മോളെ. നീ തന്നെയാത്. ഞാൻ എങ്ങനെയാണ് നിന്നോട് ഇത് പറയുന്നേ? ആ കുഞ്ഞ് നീയാണെന്ന് എനിക്ക് നിന്നോടത് എങ്ങനെ പറയാൻ പറ്റും? ദൈവമേ, ഞാനിപ്പോൾ എന്ത് ചെയ്യും? ചാത്താൻ്റെയും കടലിൻ്റെയും നടുക്ക് നിൽക്കുന്ന ഒരവസ്ഥ. അങ്ങോട്ട് തിരിഞ്ഞാൽ കടല്, ഇങ്ങോട്ട് തിരിഞ്ഞാൽ ചാത്താൻ. എങ്ങോട്ട് പോയാലും എൻ്റെ മരണം ഉറപ്പായെന്നുള്ള ലക്ഷ്യം വെച്ച് തന്നെയാണ് ഞാനിപ്പോൾ ഈ വീട്ടിലേക്ക് വന്നത്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? താരയുടെ കുഞ്ഞ് നീയാണെന്ന് നീ അറിഞ്ഞ നിനക്കത് സഹിക്കാൻ പറ്റില്ല. ഞാനതെങ്ങനെ സഹിക്കും? ഞാനേ സഹിക്കുന്നില്ല. ദൈവമേ, നീ എൻ്റെ മോള് തന്നെയാ. പക്ഷേ നിൻ്റെ മുന്നിൽ നിൽക്കുന്ന, നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നിൻ്റെ ഈ അമ്മയുടെ മകളല്ലാന്ന് എനിക്കെങ്ങനെ നിന്നോട് പറയാൻ പറ്റും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാഹുൽ കരയുക. അത് കണ്ടതും രാഹുൽ ആദ്യമായിട്ട് കരയുന്നു കണ്ട സരയും, അച്ഛനെന്തിനാ കരയുന്നേ? അച്ഛൻ പേടിക്കൊന്നും വേണ്ട. എന്തൊക്കെ സംഭവിച്ചാലും ആ കുഞ്ഞിനെ മാറ്റിയത് അച്ഛനല്ലല്ലോ. പിന്നെ അച്ഛനെന്തിനാ പേടിക്കുന്നേ? അവനും അവൻ്റെ ആ ഊമയായ അവൾ മറ്റവളും കൂടെ വരട്ടെ. ഞാൻ പറഞ്ഞോളാം അവരോട്, വേണ്ട മോളെ, നീ കൂടുതലൊന്നും സംസാരിക്കാൻ പോകണ്ട. ചിലപ്പോൾ നിന്നോടുള്ള ദേഷ്യം മുഴുവനും അവൻ മനുമോനോട് തീർക്കും. ഇപ്പം തന്നെ മോനെ അടിച്ചൊരു പരുവാക്കിയിരിക്കുമല്ലേ? അതെ അച്ഛാ, അതാണ് എൻ്റെ സങ്കടം. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അച്ഛാ. എൻ്റെ മനുവേട്ടൻ്റെ ഈ അവസ്ഥ കാണുമ്പോൾ എനിക്ക് ചങ്ക് തകർന്നു പോവുക. എൻ്റെ മനുവേട്ടൻ ഒരുപാട് അനുഭവിക്കുന്നുണ്ട് വേദന. സാരല്ല മോളെ, നമുക്ക് ദൈവം ഒരു വഴി കാണിച്ചു തരും. ആ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് ആ സേനൻ്റെയും ആ താരയുടെയും മുന്നിൽ എത്തിക്കാൻ പറ്റും എന്നൊക്കെ തന്നെയാണ് എൻ്റെ വിശ്വാസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുൽ മുറിയിലേക്ക് പോവുക. അത് കണ്ടതും ഷാരിക്ക് ഭയങ്കര സംശയം, സങ്കടം. എന്തിനാ രാഹുലേട്ടൻ കരയുന്നത്? എനിക്കൊരു പിടിയും കിട്ടുന്നില്ലല്ലോ. അങ്ങനെ രാഹുൽ ഓരോ പടി മുകളിലേക്ക് ചുവട് വയ്ക്കുമ്പോഴും മനസ്സിൽ കരുതുക, ദൈവമേ, എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച എൻ്റെ ഭാര്യ, എൻ്റെ മോളെ പൊന്നുപോലെ സ്നേഹിക്കുന്ന എൻ്റെ ഭാര്യ, അവളുടെ അമ്മ, അവൾ അവളുടെ സ്വന്തം മോളല്ലാന്നറിഞ്ഞ അവൾ
ചാകോ, ഇനി എന്തെങ്കിലും കടുംകൈ ചെയ്ത എനിക്ക് പിന്നെ ആരാ ഉള്ളേ? രൂപയെയും കുടുംബത്തെയും ഒറ്റപ്പെടുത്താമെന്ന് കരുതി എനിക്ക് എൻ്റെ കുടുംബത്തെ നഷ്ടപ്പെടുമോ എന്നുള്ള ടെൻഷനിൽ രാഹുൽ ഓരോ ചുവടും മുകളിലേക്ക് വെക്കുകയാണ്. ഇനി എന്ത് പറ്റുമെന്ന് കാത്തിരുന്ന് കാണാം. ഇന്നത്തെ അടിപൊളി വിശേഷമായിട്ട് ഞാൻ നിങ്ങൾക്ക് അരികിലേക്ക് എത്തുന്നതായിരിക്കും. ആരും പേടിക്കേണ്ട, എത്ര വൈകിയാലും നിങ്ങൾക്ക് അരികിലേക്ക് ഞാൻ എപ്പിസോഡുമായി വന്നിരിക്കും, ഉറപ്പാണ്. ഇന്നലെ വരാൻ പറ്റാതിരുന്നത് കാരണം ഒരേ പ്രമോയിലുള്ളത് തന്നെയായിരുന്നു എപ്പിസോഡ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കഥ പറയാതിരുന്നത്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. ഇന്ന് കാണാതിരിക്കരുത്, തീർച്ചയായിട്ടും കാണണം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.